എസ് ഐ കമ്പ്യൂട്ടർ വേളിലെ സോബിനെയാണ് വിളിച്ച് പറ്റിക്കുന്നത്. ഇന്നല്ല, രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ്. എന്നാലും ചെറുതായിട്ട് അവരെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, കേൾക്കാവോ? ആ കേൾക്കാം, പറഞ്ഞു പറഞ്ഞു. കമ്പ്യൂട്ടർ വേളിലല്ലേ രാജക്കാട് ഇത്? അതെയല്ലോ. നമുക്ക് നമ്മുടെ റിസോർട്ട് സി സി ക്യാമറ ചെയ്യണായിരുന്നു. ഓക്കെ, എവിടെയാ സാറേ? മൂന്നാറിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ലാലിന്റെ ഒരു സുഹൃത്താണ്, ജോൺസൺ. പുതിയതായിട്ട് ചെയ്യുന്നതാണ് സാറേ അതോ? പുതിയതായിട്ട് ചെയ്യുന്ന പുതിയതായിട്ട് ചെയ്യാനാണല്ലേ. എത്ര ക്യാമറ സാറേ വേണ്ട ഇവിടെ? നിങ്ങൾ നോക്കാം, മൂന്ന് നിലയാണത് മൊത്തത്തിൽ. ഓക്കെ. 2800 സ്ക്വയർ ഫീറ്റ് ആണ് മുഴുവൻ. ഓക്കെ. വന്നിട്ടാണ് നിങ്ങളുടെ ഒരു താല്പര്യം നോക്കി, നമ്മളെ ആ സ്പേസ് നോക്കി, നമുക്ക് എല്ലായിടത്തും നോട്ടം കിട്ടണം. തീർച്ചയായിട്ടും. നിങ്ങളൊരു പുതിയ പിള്ളേരാണ്, നന്നായിട്ട് മറ്റു വർക്ക് ചെയ്തോണ്ടിരുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് നിങ്ങൾക്ക് നന്നാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇവിടെ തുടങ്ങിട്ട് നമ്മളിപ്പോ ഒരു 3-4 മാസമായിട്ടുള്ളൂ. നേരത്തെ നമ്മള് SBI വർക്കും അതൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെ നന്നായിട്ട് ചെയ്യുന്നതാണ്, ഇങ്ങനെ ബാങ്കിന്റെ വർക്കൊക്കെ ചെയ്യുന്ന പിള്ളേരാണെന്ന് പറഞ്ഞിരുന്നു. അതെ, ഞങ്ങള് ബാങ്കിന്റെ പിന്നെ CCTV വർക്ക് പുറത്ത് വേറെ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. നമ്മളൊരു ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് 3 മാസമായിരുന്നുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നന്നായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? പിന്നെ ഞങ്ങള് വലിയ വലിയ വർക്ക് ഇപ്പം റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇല്ല, ഒരു പ്രശ്നമില്ല സാറേ, ഞാൻ അടുത്തന്നെ വരാം. എന്നാ വരാൻ പറ്റുന്നത് നിങ്ങൾക്ക്? ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. എന്താ വെച്ചാൽ പോലീസിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടേ പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന കാരണം പറയുമ്പോ അവര് റിസോർട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അവര് സമ്മതിക്കില്ല. അപ്പം ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കാനേ വരാം. അടുത്ത ഒരു സീസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനു മുമ്പ് നന്നായി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം നന്നായി ഉള്ളെല്ലാം ചെയ്ത് വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാവും. എന്നാന്ന് വെച്ചാൽ റിസോർട്ടല്ലേ, നമുക്ക് നന്നായിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആ രീതി ഭംഗിയായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല. ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമുക്ക് സ്റ്റാഫിന് 100% നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ആ അതെ 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 അതെ. നിങ്ങളെ ക്യാമറ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അതെ സാറേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ മേഡ് ഇൻ ഇന്ത്യ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസ് ഉണ്ട് സാറേ, നമ്മളതും ചെയ്യും, പ്രശ്നമൊന്നുമില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെ. ഈ നമ്പറിൽ എപ്പോ വിളിച്ചാലും സാറിന് സർവീസ് കിട്ടിയിരിക്കും. സാർ അത് കസ്റ്റമർ വിളിക്കുന്നുണ്ട്, ഇപ്പൊ എനിക്ക് വീട് കോള് വരുന്നുണ്ട്. വർക്ക് കഴിഞ്ഞൊരു വിളിച്ച് ചീത്ത പറയുന്നതാണോ? എന്തോ വർക്ക് കഴിഞ്ഞിട്ട് വിളിച്ച് ചീത്ത പറയുന്നതാണോ? അല്ല സാറേ, നമ്മള് കട തുറക്കുന്നില്ലല്ലോ. ഇയാളെ പേരെന്തായിരുന്നു? എന്റെ പേര് സോബിന്ന. സോബിൻലേ, എവിടെയാണ് കട തുറക്കാത്തന്നെ വിളിക്കുന്നത്? എന്തോ കട ഇപ്പൊ തുറന്നു കൊടുക്കുന്നുണ്ടോ? സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ? സാധനം എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പോലീസ് പിടിക്കില്ല? ആ ഞങ്ങള് എടുത്ത് അത്യാവശ്യം എടുത്തു കൊടുക്കുന്ന മാത്രമേ തുറന്നു വെക്കുന്നില്ലല്ലോ. എന്റെ വീട് കല്ലാറുട്ടിലാണ്, എന്റെ വേറൊരാള് രാജാക്കാടുണ്ട്. അപ്പൊ അവനത് എടുത്തു കൊടുക്കുന്നേ. അവന്റെ വീട് അടുത്തായതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ ഇവിടുന്ന് ചെല്ലുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ന് വന്ന് നോക്കാൻ കഴിയും. നിങ്ങക്ക് മാക്സിമം ക്യാമറ കൂടുതൽ വെക്കണം. നന്നായിട്ട് സെക്യൂരിറ്റി സിസ്റ്റം വളരെ കറക്റ്റ് ആയിരിക്കണം. പഞ്ചിലായിരിക്കണം, പഞ്ചിലായിട്ട് തീർക്കണം. പറയുന്ന എഗ്രിമെന്റ് വെക്കുന്നതിനുള്ളിൽ തീർക്കാൻ കഴിയണം. അങ്ങനെ തീർക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഉണ്ടോ? സോബിൻ അല്ലേ? ചെറുപ്പക്കാരൻ പയ്യൻ ആണെന്ന് തോന്നുന്നല്ലോ കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട്. 25 വയസ്സായുള്ളൂ. പ്രായം സുഹൃത്തുക്കളോടൊക്കെ നമ്മള് പരിചയപ്പെടുത്താൻ കേട്ടോ. തീർച്ചയായും. ഞാൻ നാളെ വരാം സാറേ. നമുക്ക് എവിടെയായിട്ട് മൂന്നാർ സാറേ? മൂന്നാർ ടൗണിനടുത്ത് തന്നെയാണ്. മൂന്നാർ കോളനി, ഒരു കോളനി ഒരു ഒരര കിലോമീറ്റർ കാണോ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നാളെ ഞാൻ അവിടെ വന്നിട്ട് സാറിനെ കൂടെ വിളിക്കാം. രാവിലെ എപ്പോഴത്തേക്ക് വരാൻ കഴിയും? രാവിലെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്തിയോ സാറേ? കുറച്ചൊക്കെ നേരത്തെ വരുമോ? പോലീസ് തടയാതിരിക്കാൻ വേണ്ടി.
കുഴപ്പമില്ല. എന്നാ വെച്ചാ എനിക്ക് ഇവിടെ രാവിലെ ഒരു സ്ഥലത്ത് ഒരു പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഒരു ലാപ്പ് കൊണ്ടേ കൊടുക്കണ്ടായിരുന്നു. ഞാൻ പരമാവധി നേരത്തെ വന്നേക്കാം, കുഴപ്പമില്ല. സുഹൃത്തിനെ കൊടുത്തിട്ടാ പോരെ. അല്ല, എന്റെ വീട് കല്ലാറുകുട്ടിയും അവൻ രാജാക്കടും ആണ്, അതാണ് പ്രശ്നം. ഒറ്റക്ക് വരുമോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും വരും. വരൂലേ? ആ, ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങക്ക് നാളെ ബാങ്കുള്ള ദിവസം ബാങ്കില് അടിമാല് വർക്കുണ്ട്. അപ്പൊ രാവിലെ അങ്ങോട്ട് സാറിന്റെ അടുത്ത് വന്നിട്ട് ബാങ്കിലും കയറി തിരിച്ചു പോരാലോ. അപ്പം ജോമോൻ സാറാണ് വിളിച്ചത്. ഞാൻ റിസോർട്ട് ഒക്കെ തുടങ്ങിയിട്ട് നിങ്ങളെ കൃത്യമായിട്ട് നടത്തന്നെ വിളിച്ച് തരാൻ കേട്ടോ. അവർക്ക് വെയിറ്റ് ചെയ്യണം, നമ്മള് റിസോർട്ട് ചെയ്യണോ ഇനി? ആളെ മനസ്സിലായോ? ഹലോ, ആളെ മനസ്സിലായോ? ഇല്ല. ജോമോനെ അറിയോ? ജോമൻ രാജക്കട്. ഞാനിപ്പോ കണ്ടുപിട്ട് വെല്ലു വർക്ക് കിട്ടിയില്ല, മൂന്ന് പേനെ കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പാവം സോബിന്, ഒരു നല്ല വർക്ക് കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് കോള് അറ്റൻഡ് ചെയ്തത്. എന്തായാലും ചെറിയൊരു പ്രാങ്ക് കൊടുത്തു. ഈ പ്രാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ബൈ.